ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിയാ ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിന്ന് നല്ലൊരു അടിപൊളി പാനിപ്പൂരി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമണിക്കൂർ കുതിർത്തി വെച്ച പുളിവെള്ളം നമുക്ക് നല്ലോണമൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കൂരുമൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ഒരു 5 ഈത്തപ്പഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പുളിവെള്ളത്തിൽ നിന്ന് ഒരു 3-4 സ്പൂണ് നമുക്ക് മാറ്റി വെക്കണം, അത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ശർക്കര ഗ്രേറ്റ് ചെയ്തതാണ്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഗ്രീൻ പാനി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പൊടി പുതിന, ഒരു പൊടി മല്ലിയില, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം നരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുളിവെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ചാറ്റ് മസാല, 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഗ്രീൻ പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രീൻ പാനി നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച തമറൻ ജ്യൂസ് നമുക്ക് മിക്സിയിലിട്ട് നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിക്കായിട്ട് വേണം എന്നുള്ള ആളുകൾക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പൊങ്ങിയെടുത്ത തേങ്ങയാണ്, അത് നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള എടുത്തിട്ട് നമുക്ക് ചുവപ്പ് വെച്ച സവാളയാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കേങ്ങും സവാളയും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഈ മസാലയുടെ സമയത്ത് ബൂന്തിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ആഡ് ചെയ്യുന്നില്ല. അതിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പാനിപ്പൂരിയിലേക്ക് ഉള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. 2 കപ്പ് റവയിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പിട്ടിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാവാണ്, അത് നമുക്ക് പരത്തി നമുക്കത് പൂരികളാക്കി എടുക്കാം. ഇതേപോലെ ചെറിയ ചെറിയ പൂരികളായിട്ടാണ് നമുക്ക് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പൂരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ആദ്യം നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ അത് പൊങ്ങി വരും. ഇതേപോലെ എല്ലാം ഇട്ട് കൊടുത്ത് നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പാനിപ്പൂരിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡിയാണ്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം. ഞാൻ പൂരി ഉണ്ടാക്കുന്ന ഡോയുടെ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇതിലിടാതിരുന്നത്. അപ്പോൾ നമുക്ക് പാനിപ്പൂരി ഒന്ന് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് പൂരിയിലേക്ക് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ആ ഹോളിലേക്ക് മസാല നിറച്ചു കൊടുക്കാം. ഒരു 1-2 സ്പൂൺ മസാല നമുക്ക് അതിലേക്ക് നിറച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് 2 സ്പൂണ് പുളിച്ചട്ടിന് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്നിട്ട് ഗ്രീൻ ചട്ടിൽ നീല് മുക്കിയിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് കൂടെ അറിയിക്കുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.